അസ്സാമുലൈക്കും വാഹമത്തുല്ല അലഹമുല്ല കരയുന്നതിൽ കാര്യമുണ്ട് സന്തോഷവും സങ്കടവും ജീവിതത്തിന്റെ ഭാഗമാണ് സുഖമുള്ളപ്പോൾ സന്തോഷിക്കുകയും ദുഃഖവേളയിൽ സങ്കടപ്പെടുകയും ചെയ്യുന്നവരാണ് മനുഷ്യർ സങ്കടങ്ങളെ ഉള്ളിലൊതുക്കുന്നവരും കരഞ്ഞും പറഞ്ഞും അത് പ്രകടിപ്പിക്കുന്നവരുമുണ്ട് കരച്ചിലിനെ ഒരു അപായ സൂചനയായാണ് നാം കാണാറുള്ളത് തൊട്ടരികിൽ ഒരാൾ കരയുന്നത് കാണുമ്പോൾ ഏതൊരാളും ചോദിക്കാറുണ്ട് എന്തുപറ്റി പ്രിയമുള്ളവർ സങ്കടപ്പെട്ട് കരയുമ്പോൾ അരികിലെത്തി ആശ്വസിപ്പിക്കുന്നവരാണ് നമ്മൾ കരയുന്നതിന് ദൗർബല്യമായും പോരായ്മയായും തെറ്റിദ്ധരിച്ചിരിക്കയാണ് പലരും കരച്ചിൽ കാര്യം നേടാനുള്ള മാർഗമായി കാണുന്നവരുമുണ്ട് സുഖവും സങ്കടവുമുള്ള സന്ദർഭത്തിൽ കരയുന്നത് മനസ്സിനും ശരീരത്തിനും ഗുണകരമാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത് നമുക്കറിയാം പരീക്ഷണങ്ങളും പ്രതിസന്ധികളുമില്ലാതെ മനുഷ്യ ജീവിതമില്ലല്ലോ പ്രവാചകന്മാരുടെ ജീവിതം പഠിക്കുമ്പോൾ അവിടെയുമുണ്ട് നിരവധി പ്രതിസന്ധികൾ ജീവിതത്തിൽ ഏറെ സങ്കടങ്ങൾ അനുഭവിച്ച വ്യക്തിയായിരുന്നു മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമ്മ എന്നാൽ ദുഃഖവേളയിൽ ഒരിക്കൽ പോലും അദ്ദേഹം സ്വന്തത്തെ പയിച്ചില്ല സാഹചര്യത്തെ കുറ്റപ്പെടുത്തിയതുമില്ല വികാരസാന്ദ്രമായ സന്ദർഭങ്ങളിൽ അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ടുണ്ട് മകൻ ഇബ്രാഹീമിന്റെ വേർപാടിൽ സങ്കടപ്പെട്ട തിരുനബി കരയുന്നത് കണ്ട് പ്രസിദ്ധനായ അനുചരൻ അബ്ദുറഹ്മാൻ ഔഫുർ അലിയുള്ള ചോദിച്ചു പ്രവാചകരെ അങ്ങ് കരയുകയോ റസൂൽ പറഞ്ഞു ഇത് കാരുണ്യമാണ് കണ്ണുകൾ കണ്ണുനീർ വാർക്കും ഹൃദയം വിതുമ്പും എങ്കിലും അള്ളാഹുവിനെ ഇഷ്ടമില്ലാത്ത യാതൊന്നും നാം പറയില്ല ുഹാരി മുസ്ലിം മനുഷ്യഹൃദയത്തിൽ അള്ളാഹു കനിഞ്ഞേകിയ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും അടയാളമാണ് കരച്ചിൽ എങ്കിലും സങ്കടകരമായ സന്ദർഭങ്ങളിൽ ക്ഷമ കൈവിടരുത് എന്നും റസൂസ്ഹു അലൈഹി വസല്ല നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്